ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസി മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് സമയം കുറിച്ച പൂജാരി ഗണേശ്വർ ശാസ്ത്രി തുടങ്ങിയവർ പത്രികാ സമർപ്പണ വേളയിൽ മോദിക്കൊപ്പമുണ്ടായിരുന്നു. കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് മോദി പത്രിക സമർപ്പിച്ചത്. ഗണേശ്വർ ശാസ്ത്രിയാണ് പ്രധാനമന്ത്രി മോദിക്ക് വാരണാസിയിലെ മൂന്നാം മത്സരത്തിന് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയം നിശ്ചയിച്ചത്. വാരണാസിയിലെ സാധാരണക്കാരെയാണ് പത്രികയിൽ ഒപ്പുവയ്ക്കാൻ ബി ജെ പി നേതൃത്വം തെരഞ്ഞെടുത്തത്. ബ്രാഹ്മണ സമുദായത്തിൽ നിന്നുള്ള ഒരു വ്യക്തി, ഒ ബി സി ദളിത് വിഭാഗങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ എന്നിവരാണ് നരേന്ദ്രമോദിയുടെ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പുവെച്ചത്. പത്രികാ സമർപ്പണത്തിന് മുമ്പായി ഗംഗാതീരത്തെ ദശാശ്വമേധ ഘട്ടിൽ മോദി പ്രാർത്ഥന നടത്തിയിരുന്നു. വാരണാസിയിൽ പത്രിക സമർപ്പിക്കുന്നതിനായി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ, മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാങ്മ, എൻ ഡി എ ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ മോദിയെ അനുഗമിച്ചിരുന്നു. 2014 372,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനും 2019 480,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനുമാണ് വാരണാസിയിൽ നിന്നും നരേന്ദ്രമോദി വിജയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടമായ 7-ാം ഘട്ടത്തിൽ June 1 വാരണാസിയിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇക്കുറി റെക്കോർഡ് ഭൂരിപക്ഷമാണ് വാരണാസിയിൽ ബി ജെ പി നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.